ആശിഷ്, നമ്മൾ പരസ്പരം സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെയല്ലേ വന്നേക്കുന്നത്? അതൊരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് തന്നെ വേണം നിർബന്ധമുണ്ടോ? സോ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ബസ്സിൽ കയറിയിട്ട് കാലം കുറയും. നിങ്ങൾ ആമ്പിളർ ഒരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ കയറില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ട്. അന്നൊക്കെ നല്ല പാട്ടുകൾ വെക്കും, 90s hits, ജോൺ സുമാഷിന്റെ ഇളയരാജയുടെ ഒക്കെ പാട്ടുകൾ. അതൊക്കെ കേട്ട് വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോഴേ വല്ലാത്തൊരു ഫീലാണ്. ആശിഷ് ഇത് എത്രാമത്തെയാ? ഐ മീൻ ഈ പെണ്ണ് കാണൽ? വെരി ഫസ്റ്റ് ടൈം. ഓ, അപ്പൊ ഞാനാണ് സീനിയർ. എന്റെ എഞ്ചൻ ഓൾറെഡി കഴിഞ്ഞതാ. യു ആർ നമ്പർ 6. ഓ, നല്ല താടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ ഇയാൾ ഇതുവരെ പോയൊരു പെണ്ണ് കാണാത്തെ? ചേട്ടാ, ഈ ബസ് എങ്ങോട്ടാ? തനിക്ക് എങ്ങടാ പോകണ്ടേ? അങ്ങനെയൊന്നുമില്ല, ബസ് എങ്ങോട്ടാന്ന് വെച്ചാ ബസ് കല്ലൂരിലേക്ക. എന്നാ രണ്ട് കല്ലൂർ. നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. മീറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഓർമ്മയിലില്ല. എന്തോ പ്രഹസനല്ലേ. എന്താ? അല്ല, ഈ പെണ്ണുകാണൽ പരിപാടിയൊക്കെ ഇന്നലെ വരെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് ചായയും പലഹാരമായിട്ട് കൊണ്ടുവന്നേക്കുന്നു. ഒരു നോട്ടം അങ്ങോട്ട്, ഒരു നോട്ടം ഇങ്ങോട്ട്, പിന്നെ ഒരു 5 മിനിറ്റ് സംസാരം. പിന്നെ സാധാരണ 5 മിനിറ്റ് സംസാരിക്കാൻ സമയമെങ്കിലും കിട്ടും. എന്റെ വീട്ടിലാണെങ്കിൽ ഇത് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചാക്കോ മാഷ ചുമ മുടങ്ങും. സിഗ്നലാണ്. ഒരു കല്യാണ സാരി തിരഞ്ഞെടുക്കാൻ മണിക്കൂറുകൾ കിട്ടും. പക്ഷെ ഒരു പാർട്ണറെ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഒരു ചായ തിളയ്ക്കുന്ന സമയം. എന്താ അല്ലേ? അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഈ തവണ പുറത്ത് മതി എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നിലേലും നീണ്ടു നിവർന്നൊന്ന് ശ്വാസം വിടാലോ. അത് നന്നായി. അല്ല, ഈ ചിരി മാത്രമേ ഉള്ളൂ. പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനോടൊന്നും പറയാനില്ല. ആക്ച്വലി ഞാൻ സംസാരത്തിൽ കുറച്ച് പിന്നോട്ടാ. ഞാൻ നേരെ ഓപ്പോസിറ്റാ. വാ, അടക്കത്തില്ല സംസാരിക്കാനും പിന്നെ കഴിക്കാനും. എന്താ ഷുഗർ ഉണ്ടോ? ഏയ്, എന്നാ എടുക്കൂ ബ്രോ. ബ്രോയോ? ഓ സോറി സോറി. ഈ ആശിഷ് എന്നുള്ള പേര് പെട്ടെന്ന് വായി വരണ്ടേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, കാൻ ഐ കോൾ യു ആഷ്? സിഗരറ്റിന്റെ ആഷ് അല്ല ട്ടോ, ആശിഷിന്റെ ആഷ്. ഓ യെസ്. അവിടെ ഒരു റീൽ ഓടുന്നുണ്ട്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. ആഷിന് കള്ളം പറയാൻ അറിയോ? അറിയില്ല? ഇല്ല. സീരിയസ്ലി? ഇല്ലന്നേ. ടൂ ബാഡ് യാർ. പ്രശ്നമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ് ആഷ് വീട്ടിലേക്ക് പോകുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാ കാണിച്ചേക്കണം. കൺഫ്യൂഷൻ ആയല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞേ ഒരു കള്ളം പറയണമെന്ന്. വീട്ടുകാർ അത്ര പെട്ടെന്ന് വിശ്വസിച്ചു എന്ന് വരില്ല, എന്നാലും ആഷ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെടുക്കണം. സോറി, എനിക്കത് ക്ലിയർ ആയില്ല. ഞാൻ ഞാൻ എന്തിനാ കള്ളം പറയുന്നു? തനിക്ക് വല്ല അഫയർ അങ്ങനെ ഉണ്ടോ? അഫയറോ? അഫയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 1, 2, 3 അത് വലിയ കഥയാണ്. വേണ്ടല്ലേ? ടൈമില്ല. ഓക്കെ, എന്നാ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയാം. ഞാനൊരു മാരേജിന് പ്രിപ്പയർഡ് അല്ലടോ. പിന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയൊരുങ്ങി വന്നേന്ന് ചോദിച്ചാൽ ആസ് യൂഷ്വൽ അമ്മയുടെ നിർബന്ധം, ചിറ്റയുടെ ഉപദേശം, പിന്നെ ചാക്കോ മാഷിന്റെ ഭീഷണി. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമെറ്റിക്സിലാണെന്ന് പണ്ടൊരാള് പറഞ്ഞിട്ടില്ലേ? അത് തന്നെ കഴിച്ചു. അടുത്ത 6 മാസത്തിൽ എന്നെ പിടിച്ച് കെട്ടിക്കുന്നുള്ള വാശിയിലാണ്. പക്ഷെ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തിങ്ങനെ നിക്കുന്നു. ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ? അതിനു മുമ്പ് കുറച്ചു കാലെങ്കിലും ആശേ എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്നുണ്ട്. കുറച്ച് നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല സിനിമകൾ കാണണം,
പിന്നെ കുറേ യാത്ര പോകണം, കുന്നും മലയൊക്കെ കയറി. അവിടുത്തെ മനുഷ്യരെ പരിചയപ്പെടണം, അവരുടെ ഭക്ഷണം കഴിക്കണം, അങ്ങനെ അങ്ങനെ പാറി പാറി പറക്കണം ഈ ഭൂമിയുടെ അറ്റം വരെ. എന്നിട്ട് കയ്യൊക്കെ ഇവിടെ എത്തി ഉറക്ക കൂറി വിളിക്കണം, ചെറിയ വട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ. ഇതുപോലെ കൊറേ ഉണ്ട്, 100 പേജിനൊരു ബുക്കിൽ എഴുതിയാ തീരാത്തത്ര. അതില് എത്രണ്ണം നടക്കുമെന്ന് അറിയില്ല, പക്ഷെ ആശചന്ദ്രൻ നോ പറഞ്ഞ എനിക്ക് കുറച്ച് സമയം കിട്ടും. സമയമാണല്ലോ ഏറ്റവും പ്രധാനം. സ്റ്റോപ്പ് എടുക്കാറായല്ലോ, അശ്വിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇയാൾ എന്തായാലും തീരുമാനിച്ച് ഉറപ്പിച്ച് വന്നതല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. ഇയാള് പറഞ്ഞ പോലെ ഞാനൊരു കള്ളം പറഞ്ഞു നോക്കാം. ശരിക്കും അതെടു. ആശം ആയെന്നത് ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ ഐശ്വര്യലക്ഷ്മിയുടെ ഒരു ക്യാരക്ടറുണ്ട് അപ്പു. രാത്രി റോഡിലൂടെ അപ്പു ഒറ്റയ്ക്ക് നടന്നു പോകുന്നൊരു സീനുണ്ട്. നല്ല മഞ്ഞ വെളിച്ചമൊക്കെ ഉള്ള സച്ച് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ സിറ്റിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും എനിക്കിതുപോലൊരു രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വട്ടം പറഞ്ഞു മുടക്കി ഒടുക്ക നോക്കിക്കോ. വല്ല ഉപദേശാണെങ്കിൽ 3 നേരം എനിക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. നീ കെട്ടോ, കെട്ടാതിരിക്കോ, സന്യസിക്കോ, എന്താന്ന് വെച്ചാ ചെയ്യ്, ഞാനൊന്നും പറയുന്നില്ല, പോരെ. പക്ഷേ നിന്നെ വട്ടുകളുണ്ടല്ലോ, അതൊന്നും ഒരു കാലത്തും നടക്കാൻ പോണില്ല എനിക്ക് ഉറപ്പാ. ചേട്ടാ കാശ്. അല്ലെങ്കിൽ തന്നെ ആരടി പണേ ആഗ്രഹിച്ചത് മുഴുവൻ നേടിയത്? ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കുന്ന കരുതി അങ്ങ് ജീവിക്കും, അത്ര. എന്നാ മച്ചാ ലവ്വാ? ചൊല്ലിയിരിക്കലാം ഇല്ലയാ? എടാ, അവൻ പോയത് പെണ്ണ് കാണാനാണ്, പ്രപ്പോസ് ചെയ്യാനല്ല. രണ്ടും ഒന്ന് താണ്ട, മനസ്സിക്ക് പിടിച്ചാ സ്ട്രെയിറ്റാ ചൊല്ലിയിരിക്കണം. സൊന്നാതാ മച്ചാ കാതൽ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലയാ അവൾ ഇങ്ങോട്ട് പറയുന്ന കേൾക്കാന്നല്ലാതെ എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. എടാ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി. കണ്ടു, സംസാരിച്ചു, അവൾ വഴിക്ക് പോയി, നമ്മൾ വഴിക്ക് പോവാ. അല്ലാതെ പെണ്ണാണാൻ പോയ പെണ്ണിനോടല്ല കാതൽ.
പിന്നെ ദുൽഖർ സൽമാൻ അല്ലേ. 5.2 കട്ടിത്താടി, നീണ്ട മൂക്ക്, നല്ല ചിരി, ബുദ്ധിയുള്ളവര് അതി പിടിച്ചങ്ങ് കയറും, അല്ലാത്തവര് പുട്ടി ചത്ത കുരങ്ങനെ പോലെ ഇങ്ങനെ ഇരുന്ന് പോകുന്നു. ഡീ, ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും നിന്റെ ചാൻസ് നീ കൊണ്ട് കളഞ്ഞു, ഇനി ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എങ്ങനെ? അല്ല, എനിക്കും ആലോചനകളൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ഇത്രയും നല്ലൊരു ചെറുക്കനെ മിസ് ചെയ്യണ്ടല്ലോ. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ? എന്തൊരു പിച്ചാടി ദുഷ്ടത്തി, വായി തോന്നിയത് വിളിച്ചു പറയുമ്പോ ആലോചിക്കണം. നിനക്ക് വേണ്ടാന്ന് ഒരിട്ടേച്ച് പോയ ഡിപ്പില്ലേ? അതിന് ഞാൻ അറിഞ്ഞു അവൻ ഇത്രയും വലിയ പുലിയാണെന്ന്. ആ, അന്വേഷിക്കണായിരുന്നു. നിനക്ക് ആ ഇൻസ്റ്റ ഒന്നും എടുത്ത് നോക്കായിരുന്നില്ലേ? എന്തോരം ഫോട്ടോസാ, ഹിമാലയം, കാശ്മീർ, ശ്രീലങ്ക, വാ, ഒരു രക്ഷയില്ല. ആ ബെസ്റ്റ്, ഇന്ന് രാവിലെയാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരാൾ കാണാൻ വരുന്നത്. അപ്പഴെല്ലാം ഇൻസ്റ്റാഗ്രാം നോക്കും. നിന്നോട് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ആമ്പിള്ളേർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. ആ, ഇനി പറഞ്ഞ എന്താ കാര്യം? ഫുൾ ടോസ് ഇട്ട് സിക്സർ അടിച്ച് കണ്ടതിന് പകരം പ്ലെയിൻ ബോൾഡായി വന്നേക്കും. ആ, അങ്ങനെ സത്യം പറ. കാലത്ത് കണ്ടല്ലേ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഒരു റൈഡിന് വരുന്നോ? എങ്ങോട്ടാ? ഭൂമിയുടെ അറ്റം വരെ. Oh,
ദൂരം പോരൂ നേരെ പോകാ നേരെ നേരം ചോരും ദൂരെ പോകാ ദൂരെ പോരൂ നേരെ പോകാ കാലങ്ങൾ കണ്ണോരത്തേറി നീങ്ങാം ഭൂമിക്കോരറ്റം അത് കേട്ടപ്പോ ഇതൊന്നല്ല ഇപ്പൊ ശരിയാക്കി എന്നൊന്ന് കാണട്ടെ.